വടക്കൻ സിക്കിമിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. 14 മരണമാണ് സ്ഥിരീകരിച്ചത്. കാണാതായ 22 സൈനികർ ഉൾപ്പെടെ 102 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ചുംതാങ് ഡാമിന്റെ ഒരു ഭാഗം തകർന്നു. നേപ്പാളിലെ ഭൂചലനവും മഞ്ഞുരുകി വൻതോതിൽ വെള്ളം ഒഴുകിയെത്തുന്നതും പ്രളയത്തിന് കാരണമെന്നാണ് സംശയം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. മൂന്നാർ ചെണ്ടുവരെ എസ്റ്റേറ്റിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ പടയപ്പ ലയങ്ങളോട് ചേർന്ന കൃഷി നശിപ്പിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ആന ഈ പ്രദേശത്തെത്തുന്നത്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റും തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എം കെ കണ്ണന് ആസ്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ഇഡി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. 5 തീയതിക്കകം വിവരങ്ങൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാൻ കാർഡ് വിശദാംശങ്ങളും കൈമാറണം. ഇന്ന് രേഖകൾ സമർപ്പിച്ചില്ല എങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇഡിയുടെ തീരുമാനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷനെയും സി കെ ജിൽസിനെയും ഇന്ന് എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റും. കോടതി ഉത്തരവനുസരിച്ചാണ് ഇരുവരെയും ജയിൽ മാറ്റുന്നത്. നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ഇവർ കഴിയുന്നത്. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വൻ അഴിമതി ആരോപണം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് 36 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. വിവാഹ ആവശ്യത്തിനടക്കം ബാങ്കിൽ പണം നിക്ഷേപിച്ചവർ പണം കിട്ടാതായതോടെ സമരമുഖത്താണ്. ആരോഗ്യവകുപ്പിലെ നിയമന തട്ടിപ്പ് കേസിൽ അഖിൽ മാത്യുവിന്റെ പേരിൽ ആൾമാറാട്ടം നടന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ട്. അഖിൽ മാത്യുവിന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഹരിദാസും പ്രതികളും അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അഖിൽ മാത്യുവിന് പണം കൈമാറിയതായി തെളിവുമില്ല. പരാതിക്കാരനായ ഹരിദാസും പ്രതികളും അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ട്. കേസിലെ മൂന്നാം പ്രതി അഡ്വക്കേറ്റ് റയീസിനെ റിമാൻഡ് ചെയ്തു. കെ പി സി സി നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. സംസ്ഥാന സർക്കാരിന്റെ ജനസദസ്സിന് ബദലായി സംസ്ഥാന വ്യാപകമായി പരിപാടി സംഘടിപ്പിക്കാൻ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചിരുന്നു. ഇതെങ്ങനെ വേണമെന്ന് നിർവാഹക സമിതി തീരുമാനിക്കും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നയിക്കുന്ന കേരള യാത്രയുടെ അജണ്ടയും യോഗത്തിലുണ്ടാകും. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കർണാടകയിലെ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും യോഗത്തിനെത്തും. മണ്ഡലങ്ങളിൽ സജീവമാകാൻ സിറ്റിംഗ് എംപിമാർക്ക് നിർദ്ദേശം നൽകി കെ പി സി സി. കർണാടകയിലെ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സമിതിയിൽ വിശദീകരിച്ചു. കനകോലുവിന്റെ നിർദ്ദേശങ്ങളോട് നേതാക്കൾ യോജിച്ചു. സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിർദ്ദേശം. മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുന്ന കോഴിക്കോട് മേഖലാതല അവലോകന യോഗം ഇന്ന്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ അവലോകന യോഗമാണ് ചേരുക. ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത, മാലിന്യമുക്ത കേരളം, ഹരിത കേരളം മിഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം മേഖലാ അവലോകന യോഗങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. അവസാനത്തെ മേഖലാ യോഗമാണ് കോഴിക്കോട് നടക്കുന്നത്. ആദ്യ കപ്പലിനെ വരവേൽക്കാൻ തയ്യാറാകുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ടോൾഫിൻ 27 എന്ന ടഗ്ഗെത്തി. ടോൾഫിൻ സീരീസിൽ വിഴിഞ്ഞത്തെത്തിക്കുന്ന മൂന്നാമത്തെ ടഗ്ഗാണ് ടോൾഫിൻ. മറ്റൊരു ടഗ്ഗായ ടോൾഫിൻ 35 നാളെ എത്തും. ആദ്യ കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾക്കായാണ് അദാനി പോർട്സിന്റെ ഉടമസ്ഥതയിലുള്ള ടോൾഫിൻ സീരീസിലുള്ള ടഗ്ഗുകൾ എത്തുന്നത്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൌജന്യ യാത്ര. കേരളപ്പിറവി ദിനം മുതലാണ് സൌജന്യ യാത്ര. കെ എസ് ആർ ടി സിക്ക് പുറമെ സ്വകാര്യ ബസ്സിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള യാത്ര സൌജന്യമായിരിക്കും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അന്തിമ അനുമതി നൽകാത്ത കരാറുകൾ പുനഃപരിശോധിക്കാൻ മന്ത്രിസഭായോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ലഭ്യതയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പൊതു താൽപര്യം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര വൈദ്യുതി നിയമത്തിലെ 108 വകുപ്പ് പ്രകാരം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി എൽ ഡി എഫ്. നാളെ മുതൽ 5 ദിവസം ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ നടക്കും.
സർക്കാരിനും പാർട്ടിക്കുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ധർമ്മടം മണ്ഡലത്തിലെ 29 കുടുംബ യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്ക് പെരളശ്ശേരിയിലാണ് ആദ്യ കുടുംബയോഗം. അടുത്ത വർഷം സർക്കാർ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആഘോഷമാക്കാൻ അവധി അധികവും പ്രവർത്തന ദിനങ്ങളിൽ. 26 അവധി ദിവസങ്ങളിൽ 20 പ്രവൃത്തി ദിനത്തിലാണ്. 2 അവധി ദിനങ്ങൾ ഒരേ ഞായറാഴ്ച വന്നതിനാൽ 2 അവധി നഷ്ടമായി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം 14 അവധികളുണ്ട്. മന്നം ജയന്തി ഉൾപ്പെടുത്തണമെന്ന NSS ആവശ്യം ഇപ്പോഴും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ശക്തമാക്കി സമസ്ത കേന്ദ്രങ്ങൾ. PMA സലാമിനെ വഹാബി എന്ന് വിശേഷിപ്പിച്ചും പഴയ രാഷ്ട്രീയ ചരിത്രം ഉന്നയിച്ചുമാണ് പ്രചാരണം. സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾക്കെതിരെ വാർത്താ സമ്മേളനത്തിൽ PMA സലാം നടത്തിയ പരോക്ഷ വിമർശനമാണ് സമസ്തയെ പ്രകോപിപ്പിച്ചത്. അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ സമസ്ത ലീഗ് നേതാക്കൾ തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ തർക്കവിഷയം എത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മാലിന്യ സംസ്കരണ കാര്യക്ഷമമാക്കാനുള്ള ശുപാർശകൾ നിയമസഭാ സമിതി ഉടൻ സർക്കാരിന് സമർപ്പിക്കും. പരിസ്ഥിതി സൌഹാർദ്ദ പദ്ധതികളിലൂടെ മാലിന്യ സംസ്കരണം നടപ്പിലാക്കണമെന്നാണ് സമിതിയുടെ നിലപാട്. പരിസര മലിനീകരണം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കും. ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കണമെന്നും മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ പാലിക്കപ്പെടണമെന്നും ശുപാർശ. ഏതെല്ലാം വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കി ബന്ധപ്പെട്ട വകുപ്പ് മേലധ്യക്ഷന്മാരോട് അതിനുള്ള മറുപടികൾ വാങ്ങിയതിന് ശേഷം അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ കടമ. അത് തമിഴ്നാട് BJP നിർവാഹക സമിതി യോഗം ഇന്ന് ചെന്നൈയിൽ ചേരും. സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുടെ അധ്യക്ഷതയിലാണ് യോഗം. അണ്ണാ DMK മുന്നണി വിട്ടതിനെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യം യോഗം ചർച്ച ചെയ്യും. അതേസമയം അണ്ണാമലൈ നേതൃത്വം നൽകുന്ന പദയാത്രയുടെ 3ാം ഘട്ടം ആരംഭിക്കുന്നത് വൈകുമെന്നാണ് സൂചന. ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടാൻ കർണാടക സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തം. 2015 നടത്തിയ സെൻസസിന്റെ അന്തിമ റിപ്പോർട്ട് അടുത്ത മാസം സർക്കാരിന് സമർപ്പിക്കുമെന്ന് കണക്കെടുപ്പിന് നേതൃത്വം നൽകിയ പിന്നാക്കക്ഷേമ കമ്മീഷൻ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഇടയില്ലെന്നാണ് സൂചന. ബീഹാറിൽ ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടതോടെയാണ് കർണാടകയിലും ചർച്ചകൾ സജീവമാകുന്നത്. വധശ്രമക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മുൻ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ഫൈസലിനെതിരായ ശിക്ഷ സ്റ്റേ ചെയ്തെങ്കിലും കുറ്റക്കാരനാണ് എന്നത് ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നില്ല. ഇതോടെ ഫൈസലിന് MP സ്ഥാനം നഷ്ടമായിരുന്നു. കുറ്റക്കാരൻ എന്നതുകൂടി സ്റ്റേ ചെയ്യാനാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ഫൈസലിന് വേണ്ടി കപിൽ സിബൽ ഹാജരാകും. ജാതി സെൻസസിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ബീഹാറിൽ മാത്രമാണ് നിലവിൽ കണക്കുകൾ പുറത്തുവിട്ടത്. അത് നയ തീരുമാനമാണ്. ഇവിടെ സമവായം ഉണ്ടാകണമെന്നും അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി. അതിരപ്പള്ളി വെറ്റിലപ്പാറ ജംഗ്ഷനിൽ കാർ കടയിലേക്ക് പാഞ്ഞു കയറി 2 പേർക്ക് പരിക്ക്. വെറ്റിലപ്പാറ സ്വദേശികളായ കരീം, പോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. വിനോദസഞ്ചാരികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടൂർ കലിവയലിന് സമീപം വാഹനമിടിച്ച് തട്ടുകട തകർന്നു. ഇടിച്ചത് ഏത് വാഹനമെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. ആർക്കും പരിക്കില്ല. താമരശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ചുടലമുക്കിലെ വാടക വീട്ടിൽ നിന്ന് 145 ഗ്രാം MDMA പിടികൂടി. ഫത്താഹുള്ള എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ കൊല്ലം പാരിപ്പള്ളി മടത്തറ റോഡ് അപകടാവസ്ഥയിൽ. തുമ്പമൺ തോടിന് സമീപം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. ദിവസവും 1000-ൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് അപകടാവസ്ഥയിലായത്. ഈ പോസ് സഹിതം പോകും. നല്ല പോസ് കണ്ടില്ലേ? പോസിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് ഇങ്ങനെ എങ്ങനെ റോഡൊക്കെ നടന്നു പോകാനുള്ള സുരക്ഷിത ഒരു മനുഷ്യ സൈഡിലുള്ള ഈ കലങ്ക് കെട്ട് എത്രയും വേഗം കെട്ടി ഇതുവഴിയുള്ള ഗതാഗതം തന്നെ സുഗമമായ രീതിയിൽ പോകുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ അധികാരികൾ തീരുമാനമെടുക്കണം. അതോടൊപ്പം തന്നെ ഇത്രയും വേഗം കഴിയുമെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുവഴി ഒരു കമ്പിവേലിയെങ്കിലും കെട്ടിയിട്ട് വാഹനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡും കൂടി എത്രയും വേഗം ഇവിടെയുള്ള അധികാരികൾ സ്ഥാപിക്കണം. ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് യാത്ര ചെയ്ത കുടുംബം വെള്ളപ്പൊക്കത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ കണിച്ചാൽ സ്വദേശി ഷാജിയും കുടുംബവും സഞ്ചരിച്ച കാർ ഒഴുകിപ്പോയി. കാർ മുങ്ങുന്നത് കണ്ട നാട്ടുകാരെത്തിയാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഗൂഗിൾ മാപ്പ് നമുക്ക് നല്ലതാണ് ചില സമയത്ത്, പക്ഷേ ഇതിവിടെ നിർഭാഗ്യം കൊണ്ടെത്തുന്നത്. കാരണം ഞങ്ങൾ
പോയി ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി പോയി പോയി അവസാനം ചെന്ന് അടുത്ത് വലിയൊരു വെള്ളക്കെട്ടിലേക്കാണ്. യാത്രക്കാർക്ക് മരണക്കിണിയായി കാഞ്ഞിരമറ്റം മില്ലുങ്കൽ റോഡ്. മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിക്കേഡുകളോ ഇല്ലാത്തതിനാൽ റോഡിൽ നിന്നും വാഹനങ്ങൾ തോട്ടിലേക്ക് മറിയുന്നത് പതിവാണ്. മഴക്കാലത്ത് വെള്ളം കയറി റോഡും തോടും തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അവിടുന്ന് ഇവിടം വരെ ഉറഞ്ഞു വീണു, കാലും പോയി ഇത്രയും പോയി. ഒന്നുമില്ല, വണ്ടി കിട്ടിയെന്ന് ഇടിച്ച് വണ്ടി തോട്ടിൽ പോവും, അതല്ലെങ്കിൽ ഇതുപോലെ വീഴും. ഒരു ബോർഡും ഇല്ല, കുഴിയെ പറ്റി മനുഷ്യന് വെള്ളം കെട്ടിക്കിടക്കണമെന്ന് അറിയാനും പറ്റില്ല. വയനാട് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം റോഡിൽ അപകടം പതിയിരിക്കുന്നു. കുത്തനെയുള്ള ഇറക്കവും ഇടുങ്ങിയ പാതയും വാഹനമോടിക്കുന്നവരെ ഏത് നിമിഷവും അപകടത്തിൽപ്പെടുത്തും. റോഡിന്റെ അലൈൻമെന്റിലെ അശാസ്ത്രീയതയും അപകടത്തിന് കാരണമാകുന്നു. കാരണം അവര് ഗീറ് മാറി ഇറക്കം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഗീറ് മാറുന്നത്. അങ്ങനെയാണ് ഈ വണ്ടിന്റെ താഴെ പ്രാന്തം കിടക്കുന്നത്, ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നത്. പിന്നെ റോഡിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കയ്യിലെ പോകുന്നതും വരവൊക്കെ. കാറുകാരാണ് കൂടുതൽ ബുദ്ധിമുട്ട്. പെട്രോൾ പമ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു വണ്ടി വീണിട്ട് ഇതിൻ്റെ ഈ അടുത്ത് തന്നെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് ഈ വണ്ടി നമ്മുടെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ തന്നെ ഒത്തിരി സാങ്കേതിക പിഴവുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും കിടക്കുന്ന മിറ്റിൽ കൊണ്ടുവരും, മണ്ണിൽ കുഴച്ചിടും, അതിൻ്റെ മേലെ മതിയായ ടാർ ഒഴിക്കുകയില്ല. മാളാകൃഷ്ണൻകോട്ടയിലെ പുഴയിലേക്ക് അവസാനിക്കുന്ന തുറന്ന റോഡടച്ചു. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്കും ഗോത്രത്തിലെ അപകടത്തിനും പിന്നാലെയാണ് റോഡടച്ചത്. പുഴയിലേക്ക് വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രതിരോധ കുറ്റിയോ മതിലോ സ്ഥാപിക്കണമെന്ന ആവശ്യവും നടപ്പായില്ല. പുഴയിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ചാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. മൂന്നാമത് അലിഫ് മീം കവിതാ പുരസ്കാരം കവി ആലങ്കോട് ലീലാകൃഷ്ണന്. വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ അഡ്വാൻസ് സയൻസ് സംഘടിപ്പിക്കുന്ന മീം കവിയരങ്ങിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകുന്നത്. അല്ലമീൻ എന്ന കവിതയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയനാട് കമ്പമലയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. KFTC ഓഫീസിന് സമീപം പോലീസ് സ്ഥാപിച്ച CCTV ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട്. സായുധ സംഘത്തിൽ 5 പേർ ഉണ്ടായിരുന്നതായി നാട്ടുകാർ. വൈക്കത്ത് കാർ നിയന്ത്രണം വിട്ട ഓട്ടോയിൽ ഇടിച്ച അപകടം. മുട്ട കയറ്റി വന്ന ഓട്ടോയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ഉല്ലല സ്വദേശി ആദർശിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ആരോഗ്യ സർവകലാശാലയുടെ 2023 മെഡിക്കൽ PG പരീക്ഷയിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിന് 4 റാങ്കുകൾ. ആശാ മരിയ ഡേവിഡ്, ഡിജോ പി ജോയ്, ഷേബ ആൻഡ് സക്രിയ, വിഷ്ണു കേഡി എന്നിവരാണ് വിവിധ വിഭാഗങ്ങളിൽ റാങ്ക് നേടിയത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് IVF ചികിത്സയ്ക്കായി പരോൾ അനുവദിക്കാൻ ജയിൽ DGP ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രതിയുടെ ഭാര്യ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കടയിലിരുന്ന പെൺകുട്ടിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സൌരാപൂർ സ്വദേശി ഹബീബുള്ള സർക്കാരാണ് അറസ്റ്റിലായത്. കടയിൽ ശീതളപാനീയം വാങ്ങാൻ എത്തിയതായാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. പ്രതിയെ തടഞ്ഞ് പെൺകുട്ടി രക്ഷപ്പെട്ടു. പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാലടി മലയാറ്റൂരിൽ സഹോദരിയുടെ മകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പെരുമ്പാവൂർ കോടതി റിമാൻഡ് ചെയ്തു. പൈപ്പിള്ളി വീട്ടിൽ ടോമിയാണ് പ്രതി. ഇയാളുടെ സഹോദരി പുത്രൻ ടിൻഡോ ആണ് കൊല്ലപ്പെട്ടത്. ടോമിയുടെ കടയിലെത്തി ബഹളം വെച്ച ടിൻഡോ സാധന സാമഗ്രികൾ തല്ലി തകർത്തു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. മൂവാറ്റുപുഴയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആൻസൺ റോയിയെ കാപ്പ് ചുമത്തി ജയിലടച്ചു. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ആണ് ഇയാളെ മാറ്റിയത്. ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. മൂവാറ്റുപുഴ വാഴക്കുളം സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം, ദേഹോപദ്രവം, അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കേസുകളിലും പ്രതിയാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ സ്വരൂപിച്ച പണം സഹപാഠിയുടെ അമ്മയുടെ ചികിത്സാ സഹായത്തിന് നൽകി പെരുമന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ വിദ്യാർത്ഥികൾ. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സഹായം. BCOM വിദ്യാർത്ഥിയുടെ അമ്മയുടെ ഹൃദ്രോഗ ചികിത്സയ്ക്കാണ് പണം നൽകിയത്. BCOM കോർപ്പറേഷൻ വകുപ്പ് തലവൻ ബിനു കുര്യന് കൈമാറുകയായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ മരണപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ ബാലുവിസിന്റെ സഹോദരൻ ബിനു സുരേഷിന് ഓഡിറ്റർ തസ്തികയിൽ ജോലി നൽകും. വർക്കല പടയിൽക്കടവിൽ വള്ളം മറിഞ്ഞാണ് ബാലു മരിച്ചത്. ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് ഔട്ട് ഓഫ് ടോക്കൺ പ്രകാരമാണ് നിയമനം. പത്തനംതിട്ട കൈപ്പട്ടൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST ഇംഗ്ലീഷിന് അധ്യാപക ഒഴിവ്. ഒക്ടോബർ 6 രാവിലെ 11 അഭിമുഖം. യോഗ്യതയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. യുണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാത്തറിൻ റസ്സലുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൂടിക്കാഴ്ച നടത്തി. ചർച്ച വിജയകരമായിരുന്നു എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.
സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന യുണിസെഫ് പ്രതിനിധി അഭിപ്രായപ്പെട്ടു. കനത്ത മഞ്ഞുവീഴ്ച കാരണം മണാലി ലേ ഹൈവേ താൽക്കാലികമായി അടച്ചു. അപകട സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം. ദാർച്ചയ്ക്കപ്പുറത്തേക്ക് വിനോദസഞ്ചാരികൾ സഞ്ചരിക്കരുതെന്ന് പോലീസ് അറിയിച്ചു. അതിർത്തി പ്രദേശത്തെ കനത്ത മഞ്ഞുവീഴ്ച റോഡ് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. തമിഴ്നാട് മയിലാടുതുറയിൽ പടക്കം നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 4 മരണം. തെരങ്കമ്പാടിയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ദീപാവലിക്കുള്ള പടക്ക നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അപകടം. ശക്തമായ സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ 200 മീറ്റർ ദൂരത്തേക്ക് വരെ തെറിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗക്കാരെയും സ്വാഗതം ചെയ്യുന്ന ഇടമായി കാത്തോലിക്ക സഭയെ മാറ്റാൻ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന സിനഡ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭാ നേതൃത്വത്തിലേക്ക് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും സഭയ്ക്കകത്തേക്ക് പരിഗണിക്കുന്നതും പുരോഗമനവാദികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ക്രൊയേഷ്യയിലെ ഒസൌജിക് പട്ടണത്തിൽ പ്ലാസ്റ്റിക് ഡിപ്പോയ്ക്ക് തീപിടിച്ചു. രാസവസ്തുക്കൾക്കും തീപിടിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ കെടുത്തിയത്. പ്രദേശത്ത് പടർന്ന വിഷപ്പുക മാറ്റാനുള്ള തീവ്രശ്രമം നടക്കുന്നു. കെണിയിൽ കുടുങ്ങിയ ചൈനീസ് ആണവ മുങ്ങിക്കപ്പലിലുണ്ടായിരുന്ന 55 സൈനികർ മരിച്ചു. മഞ്ഞക്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളെ കുരുക്കാൻ ചൈന തന്നെ ഒരുക്കിയ കെണിയിലാണ് സ്വന്തം അന്തർവാഹിനി കപ്പൽ കുടുങ്ങിയത്. ഷാൻഡോങ് പ്രവിശ്യയ്ക്ക് സമീപത്ത് വെച്ചാണ് സംഭവം. ക്യാപ്റ്റനും 21 നാവികസേനാ ഉദ്യോഗസ്ഥരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചങ്ങലയും നങ്കൂരവും ഉപയോഗിച്ചാണ് ചൈന ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകൾക്കുള്ള കെണി ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനെതിരായ തത്സമയ വാർത്താ സംരക്ഷണത്തിനിടെ പ്രതിഷേധിച്ച റഷ്യൻ മാധ്യമ പ്രവർത്തക മറീന ഒവസിയാനോവിക്കയ്ക്ക് തടവ് ശിക്ഷ. മോസ്കോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 10 ലക്ഷത്തോളം അഫ്ഗാൻ അഭയാർത്ഥികളെ രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തിനെതിരെ നിലപാടറിയിച്ച ഐക്യരാഷ്ട്രസഭ. അഭയാർത്ഥികളെ സമ്മർദ്ദം ചെലുത്തി പുറത്താക്കാനാകില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാട്. വിഷയത്തിൽ പാകിസ്ഥാൻ നയപരമായ തീരുമാനം കൈക്കൊള്ളണം. എല്ലാ മേഖലയിലും രാജ്യത്തിന് പിന്തുണ നൽകുമെന്നും ഐക്യരാഷ്ട്രസഭ. ഈ വർഷത്തെ സാഹിത്യ നോബേൽ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ചൈനീസ് എഴുത്തുകാരി കാൻഷ്വേയും ജാപ്പനീസ് എഴുത്തുകാരൻ ഹാരുഷി മുറക്കാമിയും കനേഡിയൻ എഴുത്തുകാരി മാർഗരറ്റ് ആറ്റ്വുഡും സാധ്യതാ പട്ടികയിലുണ്ട്. പടിഞ്ഞാറൻ കെനിയയിൽ അജ്ഞാത രോഗം ബാധിച്ച 95 പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അടച്ചു. കാലുകൾക്ക് തളർച്ച ബാധിച്ച അവസ്ഥയിലാണ് പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പന്തയം ജയിക്കാൻ 1 ലിറ്റർ മദ്യം കുടിച്ച ചൈനക്കാരൻ മരിച്ചു. സ്വകാര്യ കമ്പനി തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച വിരുന്നിലാണ് അപകടമുണ്ടായത്. 2 ലക്ഷം രൂപ നേടാനായാണ് യുവാവ് 1 ലിറ്റർ മദ്യം 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തത്. വീര്യം കൂടിയ മദ്യമാണ് കുടിച്ചത്. സംഭവം പുറത്തായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റിൽ സുരക്ഷാ പരിശോധനയിൽ പിടിയിലായ നഴ്സുമാർക്ക് മോചനം. 23 ദിവസമായി തടവിൽ കഴിയുകയായിരുന്നു. ഇവരിൽ 19 പേർ മലയാളി നഴ്സുമാരാണ്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് തടവിൽ കഴിയുന്ന മുഴുവൻ പേരെയും വിട്ടയച്ചത്. ഫിലിപ്പീൻസിൽ ഭൂചലനം റിക്റ്റർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടമോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടില്ല. കഴിഞ്ഞ മാസം രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ഇറങ്ങുന്ന ഹ്യുണ്ടായ് കാറുകളുടെ എല്ലാ മോഡലുകളിലും 6 എയർ ബാഗുകൾ നിർബന്ധമാക്കി. യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. സുരക്ഷാ കാര്യങ്ങളിൽ ഹ്യുണ്ടായ് വെർണയ്ക്ക് ഗ്ലോബൽ NCAP 5-സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് താരം ബെൻ സ്റ്റോക്സ് കളിക്കുമോ എന്ന സംശയം. അരക്കെട്ടിനേറ്റ പരിക്കാണ് താരത്തിന് വിനയാകുന്നത്. പരിക്ക് സാരമുള്ളതല്ല എന്നും താരം കളിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പറഞ്ഞു. ഗോവയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 അംഗ ടീമിനെ മധ്യനിര താരം നിജോ ഗിൽബർട്ട് നയിക്കും. സതീവൻ ബാലനാണ് പരിശീലകൻ. ടീമിൽ 10 പുതുമുഖങ്ങളും 12 പരിചയ സമ്പന്നരുമുണ്ട്. ഒക്ടോബർ 11 ഗുജറാത്തിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. വിജയ ചിത്രമായ ലിയോയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങും. വലിയ പ്രതീക്ഷയോടെയാണ് ട്രെയിലറിനായി ആരാധകർ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് ഉൾപ്പെടെ വലിയ താരനിരയാണുള്ളത്.
രാജേഷ് മാധവൻ, ശ്രിത ശിവദാസ് ചിത്രത്തിന്റെ ചിത്രീകരണം എറണാകുളത്ത് തുടങ്ങി. അജു കിഴിമലയാണ് സംവിധാനം. സംവിധായകൻ ബ്ലസി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗുഡ് ആംഗിൾ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത്.